പ്രിയമുള്ള സൗഹൃദങ്ങളെ, വട്ടവട യാത്രയിൽ വനത്തിൽ കണ്ട കാഴ്ചയാണ് കാട്ടാനക്കൂട്ടങ്ങൾ വന്നു നിൽക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആയ ഒരു സ്ഥലമാണ്. എപ്പോഴും അങ്ങോട്ടുള്ള യാത്രയിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. വനത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കാട്ടാനക്കൂട്ടം, അതുപോലെ കാട്ടുപോത്ത്, ഇതിൻ്റെ ശല്യം കൂടുതലാണെന്ന് പരിസരവാസികൾ പറഞ്ഞു. അപ്പോൾ വളരെയേറെ ശ്രദ്ധാപൂർവം മാത്രമാണ് യാത്ര ചെയ്യുവാൻ പാടുള്ളൂ. ഏതായാലും അധികം നേരം നിൽക്കുന്നില്ല, കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തു എന്ന് മാത്രം. കൂടുതൽ നേരം നിന്നാൽ അപകടകരമാവും, അതുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് വട്ടവടയിലേക്കാണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 46 കിലോമീറ്ററിനുള്ളിൽ യാത്ര ചെയ്താലാണ് നമുക്ക് വട്ടവടയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് പിന്നെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കടന്ന് പൈൻമരക്കാടുകളിൽ കൂടി ഉള്ള റോട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിലൂർ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കോവിലൂർ എന്ന സ്ഥലവും മറ്റ് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും ചേർന്നതാണ് വട്ടവട. അപ്പോൾ കോവിലൂർ സിറ്റിയുടെ താഴെ മലഞ്ചെരുവിൽ മൊത്തം അവിടെ കൃഷിസ്ഥലങ്ങളാണ്, പലതരത്തിലുള്ള കൃഷികളാണ്. ഇപ്പോൾ സീസണല്ല, അതുകൊണ്ട് കൃഷിയൊക്കെ ഇപ്പോൾ കുറവാണ്. സീസണാകുമ്പോൾ മൊത്തം കൃഷി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറി നട്ടിരിക്കുന്ന തോട്ടമാണ്. സ്ട്രോബെറി ആണെങ്കിൽ പോലും അതിൻ്റെ ശരിയായ സീസണല്ല, എങ്കിലും നല്ല മനോഹരമായ ഭംഗിയാർന്ന കാഴ്ചയാണ് ഈ സ്ട്രോബെറി നമ്മൾ കാണുമ്പോൾ തോന്നുന്നത്. വിളവെടുപ്പിൻ്റെ സമയം ശരിക്കായിട്ടില്ല, അതുകൊണ്ട് സ്ട്രോബെറി കുറവാണ്. എങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൃഷി സംവിധാനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ കൃഷികൾക്ക് തണുപ്പ് അനിവാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാബേജ് ഉണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ ഒട്ടനവധി കൃഷി ഇവിടെ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൃഷിയുടെ സീസണല്ല, അതുകൊണ്ട് ഈ തട്ട് തട്ടായിട്ടുള്ള പാടങ്ങളെല്ലാം ഇങ്ങനെ കാര്യമായിട്ട് കിടക്കാണ്. അതിൻ്റെ സീസൺ ആവുന്നതേ ഉള്ളൂ എന്നാണ് ഇവർ ഇവിടുത്തുകാർ പറഞ്ഞത്. ചെങ്കുത്തായ മലനിരകളാണ് ഇവിടെ മൊത്തം നമ്മൾ കാഴ്ചക്കാർക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റും വലിയ വലിയ മലകളാണ്. ആ മലകളുടെ താഴ്വാരങ്ങളിലാണ് ഇങ്ങനെ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യുന്നത് ഇവർ. ആ ഇത് ക്യാബേജ് തോട്ടമാണ്. ഒരു ചെറിയ തോട്ടമാണ്, അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വലിയ വലിയ തോട്ടങ്ങളുണ്ട്. ഇപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തു എന്ന് മാത്രം. ക്യാബേജിൻ്റെ ഒന്നും വിളവെടുപ്പിൻ്റെ സീസൺ ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ സ്ട്രോബെറി പറിച്ച് പാക്ക് ചെയ്ത് തരും. ചെറിയ ഒരു പാക്കറ്റ് 150 രൂപയാണ്. പിന്നെ അവിടെ സ്ട്രോബെറിയുടെ വൈനുണ്ട്, സ്ക്വാഷ് ഉണ്ട്, എല്ലാം നമുക്ക് ആ തോട്ടത്തിൽ തന്നെ അവിടെ ഉള്ള ചെറിയ ഷെഡിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം കൃഷി തന്നെയാണ്. കൃഷിയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ. അപ്പം അൺസീസണാണ്. ഇനി ഒരു മലയിലേക്ക് 5 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ ഒരു ഒന്ന് പോയി നോക്കാം. ആ ഇതാണ് ആ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നല്ല മനോഹരമായൊരു ദൃശ്യമാണ്. നല്ല ഹൈറ്റാണ്.
ഏകദേശം താഴെന്ന് ഒരു 4-5 കിലോമീറ്ററിൻ്റെ അത്രം ദൂരമുണ്ട് ഈ മലയുടെ ഈ ടോപ്പിലേക്ക് എത്താൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇതാ കാണുന്ന റോഡ് കണ്ട, ആ റോഡ് വഴി വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങിപ്പോകാൻ. ഏതായാലും സമയം വൈകിയതിനാൽ താമസ സൗകര്യത്തിന് വേണ്ടി ഒരു റിസോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മലയുടെ ചെരുവിൽ താഴെ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴേക്ക് പതുക്കെ ഇറങ്ങിപ്പോകണം. ഇതാ കാണുന്ന സ്ഥലം. താഴത്തേക്ക് വണ്ടി പോകും. ഒരു കുത്തനെ ചരിവാണ് എങ്കിലും വളരെ പതുക്കെ താഴേക്ക് ഇറങ്ങി ചെന്നാൽ അവിടെ നല്ല സൗകര്യമുള്ള, താമസിക്കാൻ നല്ല വ്യൂ പോയിൻ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഇന്ന് താമസിക്കുന്നത്. ഏതായാലും നമുക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ദൃശ്യങ്ങളും അവിടെ നിന്ന് ദൂരേക്കുള്ള കാഴ്ചകളും നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. നല്ല പുൽമേടൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നല്ല മഞ്ഞിൽ മുങ്ങിയിരിക്കുകയാണ്. ചുറ്റും മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്, ചുറ്റും മഞ്ഞിൽ മുങ്ങിയിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും മഞ്ഞുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ ദൂരേക്കുള്ള കാഴ്ചയിലാണ് അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നല്ല തണുപ്പാണ്. അല്ലാതെ ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ മരത്തിൻ്റെ മുട്ടിയാണ് ഇരിക്കാനുള്ള സംവിധാനം ചെയ്തേക്കുന്നത്. മുകളിലും താഴെയുമായിട്ടാണ് താമസിക്കാനുള്ള ഒരു സൗകര്യം അവരവിടെ ചെയ്തിരിക്കുന്നത്. വേണ്ട, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ നമുക്ക് കിട്ടും. നല്ല തണുപ്പാണ്, അതുപോലെ നല്ല മഞ്ഞുണ്ട്. താഴെ തട്ട് തട്ടായിട്ട് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ വീടുകളും, മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ്. വലിയ ആ ചെങ്കുത്തായ വലിയ മലയുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ താമസിക്കാനുള്ള അറേഞ്ച് ചെയ്തേക്കണ ഈ സ്ഥലത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് മൊത്തം നല്ലൊരു വ്യൂ ഈ ഏരിയയിൽ നിന്ന് കിട്ടും. അതുപോലെ നല്ല നല്ല തണുപ്പ് കിട്ടും. ഏതായാലും ഈ പരിസരത്ത് നിന്നുകൊണ്ട് കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്ത് ഭംഗിയായിട്ടാണ് ആ ഇരിക്കാനുള്ള സംവിധാനം പൈൻ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഞ്ഞ് ആദ്യത്തേക്കാളും ഒരുപാട് കൂടി, സ്ഥലങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചില ഊരുകളുണ്ട്. സാമിയാർകുട്ടി, കൂടല്ലാർകുട്ടി, അതുപോലെ തന്നെ വത്സപ്പെട്ടി, ഇങ്ങനെ ചില ഊരുകളുണ്ട്. അതിൽ ഈ വത്സപ്പെട്ടി ഒരു മലയുടെ ഒരു ചെരുവിലാണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞ മാതിരി വലിയ വലിയ വാഹനമൊന്നും ആരും കയറിപ്പോവില്ല. നല്ല പുൽമേടമാതിരി പുൽമെത്തയാണ് അവിടെ. അത്ര പ്രകൃതി ഭംഗിയാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളില്ല അവിടെ. ചെറിയ ചെറിയ വീടുകളാണ്. അത് കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല, വളരെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി സ്റ്റേ ആണ്.
ഇനി നാളെ പുലർച്ചെ വീണ്ടും ഇതിൻ്റെ അടുത്തൊരു പ്രദേശമുണ്ട്, കൊട്ടാക്കമ്പൂര്, അതുപോലെ തട്ടാമ്പാറ എന്നീ പ്രദേശങ്ങൾ, അതും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും നാളെ കാണുന്നതിന് വേണ്ടി യാത്ര തിരിക്കും. അതുവരേക്കും സ്റ്റേ. അതുപോലെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.